ഇനി നമുക്ക് ബാക്ക് ടു പവലിയനാണ്. ഇൻസൈഡ് കുറച്ച് ഉയർത്തി പിടിച്ചാല് പട്ടാള ഏരിയ ആണ്. അതെ, ബാക്ക് ടു പവലിയനാണ്. ബാക്ക് ടു പവലിയൻ അല്ല, നമ്മള് മുഴപ്പിലങ്ങാട് ബീച്ചിൽ പോകുന്നു. ഡ്രൈവിൻ ബീച്ച് ഏഷ്യയിലെ ഏറ്റവും വലിയ ബീച്ചാണ്, ഡ്രൈവിൻ ബീച്ചാണ്. അവിടേക്ക് പോകുന്നു. അവിടെ തന്നെ നമുക്ക് പിന്നെ ധർമ്മടം ഐലൻഡ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലമുണ്ട്, അത് കാണാൻ പറ്റും. വേലിയേറ്റം വേലിയിറക്കം അനുസരിച്ച് അവിടെ ആൾക്കാർക്ക് പോവുകയും വരികയും ചെയ്യാം. ഓക്കെ. പിന്നെ അതിന് പുറമെ തിരിച്ചു പോകുമ്പോൾ ഹെർമൻ ഗുണ്ടട്ടിൻ്റെ ബംഗ്ലാവ് ഉണ്ട്, പക്ഷെ അത് ടൈം ലേറ്റ് ആവുന്നതുകൊണ്ട് ആ ലൊക്കേഷനും ഒന്ന് കണ്ടു കാണിച്ചു തരാൻ നോക്കി. അത്രയേ ഉള്ളൂ, വേറെ പഴയ വീടാണ്, അതുകൊണ്ട് അത് അത്രേ കണ്ടു, ആ ലൊക്കേഷനും സ്ഥലവും കാണുവാന്ന് മാത്രം. അത് കഴിഞ്ഞിട്ട് പോകുമ്പോൾ മുത്തപ്പൻ വെള്ളാട്ടം നടക്കുന്നൊരു സ്ഥലമുണ്ട്, അത് സാധാരണ വൈകുന്നേരം അവിടെ ഉണ്ടാവാറുണ്ട്, ഉണ്ടെങ്കിൽ നമുക്ക് കാണാം. അത്രേ ഉള്ളൂ. ഇത് ഓഫറിലാന്ന് തോന്നുന്നു, ഇതാണ് അത് ഓഫാക്കി. ഇവിടെ അവിടെ ഒരു മിൽമേൻ്റെ കടയുണ്ട്, നല്ല ചായ, വലിയ കുഴപ്പമില്ലാത്ത ചായ. അതിന് മുന്നേ കുടിച്ചാ അവിടെ നോക്കിയാലോ, ഇവിടെ സൈഡ് ഉണ്ടല്ലോ, പോരെ. അല്ല അവിടെ ആക്കി നോക്കാം, അല്ലേ അവിടെ പാർക്ക് ചെയ്യാൻ സ്ഥലം. അവിടെ ചായ കുടിച്ചിട്ട് പോയാ പോരെ. പിന്നെ ഒന്നും കഴിക്കണം എന്നുള്ള അഭിപ്രായം ആർക്കെങ്കിലും ഉണ്ടോ? അല്ല അങ്ങനെയാണെങ്കിൽ പോകുന്ന വഴിയിൽ തട്ടുകട അവിടെ ആക്കണം. എന്നാല് മെഡിക്കൽ കോളേജ് ആവാനുള്ള സാധ്യതകളുടെ കുറവാണ്. കാരണം എന്താ പറയുക, ഇവിടെ കണ്ണൂർ അല്ലാതെ തന്നെ മൂന്ന് മെഡിക്കൽ കോളേജ്, അതുകൊണ്ട് ഒന്ന് അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജ് ഉണ്ട്, വേറെ ഒന്ന് പണ്ടത്തെ സഹകരണം മറ്റേ ഇതില്ലായിരുന്നു, എന്താ പറയാ നമ്മളെ പരിയാരം, പരിയാരം അത് മെഡിക്കൽ കോളേജായി. അപ്പോ പിന്നെ ഒരു ആയുർവേദ ഇതുണ്ട്. അപ്പൊ എല്ലാം കൂടി ആയിട്ട് ഇനി വേറെ മെഡിക്കൽ കോളേജിന് സാധ്യത തീരില്ല. കോഴിക്കോട് അടുത്ത് മെഡിക്കൽ കോളേജ് ഉണ്ട്, കാസർഗോഡ് ഒന്ന് വരുന്നുണ്ട്, എല്ലാ സ്ഥലത്തും മെഡിക്കൽ കോളേജ്. നമ്മളെ മാഷന്മാര് പറയുന്ന ചില കാര്യങ്ങൾ എനിക്ക് തീരെ മനസ്സിലാവുന്നില്ല, എന്താണെന്നുള്ളത്. അവര് എന്ത് പറഞ്ഞാലും അത് എന്തിനാ പോകുന്നത്, അത് കാണാനൊന്നുമില്ല എന്ന് പറയുമ്പോ, അപ്പൊ പിന്നെ എന്താ കാണാനുള്ള? അല്ല മൂപ്പര് പറഞ്ഞത് ഹലേബിഡു അപേക്ഷിച്ചിട്ട് ഇതെന്താന്ന്. ഹലേബിഡു പോയാലല്ലേ താജ്മഹൽ പോലെയല്ല ഇത് എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? താജ്മഹൽ ആഗ്രഹമുണ്ടേ. ഇവിടെ കണ്ണൂര് വന്നാൽ കണ്ണൂരുള്ളതല്ലേ നമുക്ക് കാണിക്കാൻ പറ്റുന്നത്, അതിനല്ലേ ഇവിടെ വരുന്നത്. അപ്പൊ ഇവിടെയുള്ള അത് ഒന്നുമില്ല, വെറുതെ ബീച്ചിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി ഓടിക്കില്ല എന്ന് പറഞ്ഞാൽ അത് അത്രേ ഉള്ളൂ. അത് ഓരോന്നിന്റെ പ്രാധാന്യമാണല്ലോ. അല്ലേ താങ്കൾ പറഞ്ഞാണ് കറക്റ്റ്. അല്ലാതെ ഞങ്ങൾക്ക് ഇനി ഇവിടെ പല പ്രാവശ്യം നമ്മുടെ രാജ്യം അല്ല, ഞാൻ തന്നെ ഇപ്പൊ എന്താ വെച്ചാല് കഴിഞ്ഞ പ്രാവശ്യം ഇവര് 10 ദിവസത്തോളം എന്റെ വീട്ടിൽ നിന്നിട്ട് മുഴുവൻ കറങ്ങി കാണിച്ചിട്ട് വിട്ടുപോയ ചില സ്ഥലങ്ങളുണ്ട്, അതാണ് ഇപ്പൊ മുദ്ര കണ്ടത്. ഇതിന് മുന്നേ വന്നിട്ട് കണ്ടിട്ടില്ല. അപ്പൊ നിങ്ങൾ ആരും ഇത് കണ്ടിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ളതാ ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് ഏരിയ. ഇപ്പൊ ഡ്രൈവിൻ ബീച്ച് നിങ്ങൾ പോയിട്ടില്ലല്ലോ. ഇല്ല, അതാണ് കറക്റ്റ്. അപ്പൊ എന്താ നിങ്ങൾ ആരും പോയിട്ടില്ല, പക്ഷെ ഞാനിതൊക്കെ കണ്ടതാണ്. അത് പറഞ്ഞ കാര്യമുണ്ടോ? അതെ, പക്ഷെ അവർ രണ്ടുപേരും അധ്യാപകരുമാണ്, അതാണ് എനിക്ക് എന്നിട്ട് ഇങ്ങനെയായാലൊന്ന്. വെൽക്കം. ഇതുണ്ടോ? ഇത് പൂട്ടി പോയി. നമ്മള് ഫോട്ടോ കണ്ടിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇത് കാണാൻ പറ്റില്ല. അത് ശേഖർ സാറിനോട് ചെയ്താണ് പറഞ്ഞത്. എനിക്ക് അങ്ങനെയല്ല, നമ്മളിവരെ അവിടെ വെയിറ്റ് ചെയ്യണമെന്ന് അറിയില്ലല്ലോ. അതെ, അത് മാത്രമല്ല ഇവര് എന്നിട്ട് അവിടെ എത്തിയ ശേഷം പറയാനെന്തറിയോ, നിങ്ങൾ പോകേണ്ട വഴി ഇതല്ലേ, പിന്നെ നിങ്ങൾ ഫോട്ടോ കണ്ടിട്ട് അവിടെ പോയാ പറയാനാണ് വിചാരിക്കുന്നത്. എങ്കിലും ഇത് കാണാൻ പറ്റൂല. ഞാനിതോരോന്ന് മനസ്സിലാക്കിയിട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഒരു മാറ്റമില്ല, അത് മാറ്റമല്ല. ആരോടും ചോദിക്കാൻ വേണ്ട, സംശയം ചോദിക്കേണ്ട കാര്യം ഉണ്ടായില്ല. ഇത് കഴിഞ്ഞാൽ നമ്മൾ എന്റെ പ്രോഗ്രാം അത്രേ ഉള്ളൂ, അതിൽ മാറ്റമൊന്നുമില്ല. ഇത് മാർക്കറ്റാ, ചായ മറക്കില്ല. അത്
പിന്നെ ചായ പുള്ളി ഒരു കാര്യം പറയുന്നത് തട്ടുകടയാകുമ്പോ ചൂടുള്ള കടി വേണം കിട്ടും, അതുകൊണ്ടാണ്. മറ്റേതാകുമ്പോ ഈ ഹോട്ടലിലാകുമ്പോ ഉണ്ടാക്കി വെച്ചാൽ തണുത്ത കടിയായിരിക്കും, അതായിരിക്കും. എന്താ വേണ്ടത് ചൂടുള്ള തണുപ്പ് നോർമൽ അത്രേ ഉള്ളൂ, വലിയ തണുപ്പൊന്നുമില്ല. സെറ്റർ ഒന്നും ഇടണ തണുപ്പില്ല. രാത്രി പൊല്ലാനാകുമ്പോഴൊക്കെ ഒരു 17 ഡിഗ്രി അല്ലെങ്കിൽ ഒരു 18 ആ രീതിയിലുണ്ടാവും. കണ്ണൂര് കണ്ണൂര് 35-36 ഡിഗ്രി സെൽഷ്യസ് ആണ് ചൂടുന്നതാണ് ഇവിടെ. പിന്നെ തണുപ്പുണ്ടാവും ചിലപ്പോ ഈ കണ്ണൂർ സൈഡ് ആകും. കൊടകില് കൊടകില് തണുപ്പുണ്ടാവും, കൊടകില് ഉണ്ടാവും. പക്ഷെ നമ്മള് രാവിലെ പോയിട്ട് വൈകുന്നേരം വരുന്നില്ല, രാത്രി താമസിക്കുന്നില്ല, അതുകൊണ്ട് പ്രശ്നമില്ല. തണുപ്പ് ഫീൽ ചെയ്യില്ല നമുക്ക്. ചായ എപ്പോഴും മതി, ചായ എങ്ങനെ വേണമെന്ന് അങ്ങനെ തോന്നിട്ട് പിന്നെ കൊട്ടുവാ തന്നെ ഇപ്പൊ മേടിച്ചു തരാം കേട്ടോ. ചായ വയ്യോ പിന്നെ മാഹിയില് പോകുന്നില്ലെന്ന് ചോദിച്ചാൽ മാഹി പള്ളിയാന്നുള്ളത് കാര്യമായിട്ട് മാഹിയിൽ കാണാനില്ല. പിന്നെ ലിക്വർ വാങ്ങണമെങ്കിൽ വാങ്ങിയിട്ട് നമുക്ക് അപ്പുറം ഇപ്പുറം കൊണ്ടുപോകാൻ പെർമിഷൻ ഇല്ല, അപ്പൊ ചെക്ക് ചെയ്ത് പിടിച്ചാല് പോയി. വേറെ മാഹിയില് പ്രത്യേകിച്ച് ഒന്നുമില്ല കാണേണ്ടത്. മെയിൻ ആയിട്ട് മാഹിയില് മാഹി പള്ളിയാണ്. അത് നമുക്ക് അകത്തിട്ട് പോരെ, വീട്ടിലെത്തിട്ട് പോരെ, കാരണം നമുക്കൊരു ഫ്രീ ആയിരുന്ന സൗകര്യത്തിലടിക്കാലോ. ഇനിയിപ്പോ അതൊരു ചായ അല്ലേ നല്ലത്, ഇപ്പം അത് വേണ്ടല്ലോ. ചായ കുടിക്കാം, ചായ കുടിച്ച് അവന്റെ ഒരു അസുഖം കഴിഞ്ഞിട്ട് ഇതാണ് അവര് പോകാൻ പറയാന്ന് റൂട്ട് ഏതാണെന്ന് അറിയോ? ഈ റൈറ്റ് സൈഡിലുള്ള ഇതിലെ പോയിട്ടാണ് പോകാൻ പറയുന്നത്. ഏത് മൂപ്പര് പറഞ്ഞതാ, മൂപ്പര വണ്ടിയാണോ അറിയില്ല പോയെ, ഇതിലാണ് പോകാൻ പറയുന്നത്. പക്ഷെ അത് ഈ പറഞ്ഞ പോലെ ചെറിയ റോഡാണ്, എവിടെയെങ്കിലും ബ്ലോക്ക് ഒന്നും കുടുങ്ങി നമ്മൾ അവിടെ കുടുങ്ങി പോകും. ഇത് നേരെ ഹൈവേയിൽ ചെന്നിറങ്ങും, ഹൈവേയിൽ കണ്ടോ ബോർഡ് കണ്ടോ ബോർഡ് കണ്ടോ താഴെ ചൊവ്വയിൽ എത്തിയില്ല റൂട്ടിലേക്കുള്ള വഴി. രണ്ടുപേരും പുറപ്പെട്ടു മാസായി. ഒരു ചെക്കിങ്ങും ഇല്ല ഒന്നുമില്ല. എന്നിട്ട് കേസ് ഇല്ലാഞ്ഞിട്ട് പോലീസുകാരെയൊക്കെ പിരിച്ചു വരണമെന്നും പറഞ്ഞ് ഇറങ്ങാണ്. കേസ് ഉണ്ടാവണമെങ്കിൽ പിടിച്ചിട്ടില്ലേ കേസ് ഉണ്ടാവുള്ളൂ. ഒക്കെ വെള്ളം അടിച്ചോണ്ട് വണ്ടി ഓടി. കൊറോണ വന്ന പിന്നെ യാതൊരു വിധ ചെക്കിങ്ങും ഇല്ല. ആളുകൾക്ക് ഒരു പേടി ഉണ്ടായിരുന്നു. നീ പറഞ്ഞോളൂ ഇതേ കൂടാ.